നമ്മുടെ അടുത്ത് കിടക്കുന്ന രാജ്യമായ ശ്രീലങ്കയിലത്തെ സ്ഥിതിഗതികൾ വളരെ പരിതാപകരമാണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ വീർപ്പുമുട്ടി നിൽക്കുന്ന ഒരു ജനത, അവിടെ ഒരു രാജ്യം അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളല്ല നമ്മുടെ മനസ്സ് തുറപ്പിക്കുന്നത്. അവിടെ വേദനിക്കുന്ന കാഴ്ചകളാണ് അവിടുത്തെ ജനത കഴിഞ്ഞ ഒരു ഒന്നിച്ചില്ലാനും മാസമായിട്ട് അനുഭവിക്കുന്ന വേദനകൾ, ബുദ്ധിമുട്ടുകൾ, സഹിക്കുന്ന യാതനകൾ വളരെ എല്ലാവരും വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവിടുത്തെ നിത്യജീവിതത്തിനുള്ള അവരുടെ സാധനങ്ങളുടെ വിലക്കയറ്റം, ഇന്ധനങ്ങളുടെ വിലക്കയറ്റം മാത്രമല്ല കിട്ടായ്മ, അതായത് ലഭ്യതക്കുറവ്, ഇതൊക്കെ വരുമ്പോൾ ഒരു രാഷ്ട്രത്തിലെ ജനത കഴിഞ്ഞ രണ്ട് മാസമായിട്ട് വളരെ ബുദ്ധിമുട്ടുകയാണ്. അവർക്ക് പെട്രോൾ കിട്ടുന്നില്ല, ഡീസൽ കിട്ടുന്നില്ല, മണ്ണെണ്ണ കിട്ടുന്നില്ല. ഇനിയൊക്കെ എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിന് കിട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം പൈസ കൊടുക്കണം. ഈ പൈസ കൊടുത്താലും കൂടി മണിക്കൂറുകളോളം കാലത്തോട്ടൊക്കെ നമ്മൾ ക്യൂവിൽ നിൽക്കണം. അവരൊക്കെ കാലത്തോട്ട് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായാലും എന്തായാലും ഒരു മോട്ടോർ സൈക്കിളോ എന്തെങ്കിലും പെട്രോൾ അടിക്കണമെങ്കിൽ പലയിടത്തും പല പെട്രോളില്ല. ഇതിന് കിട്ടണമെങ്കിൽ തന്നെ വരിയായിട്ട് നിന്ന് കിട്ടിയെങ്കിൽ കിട്ടി, അങ്ങനെയുള്ള രീതിയാണ്. അപ്പോൾ ബാക്കി പ്രത്യേകിച്ച് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള അരി, പാൽപ്പൊടി ഇതൊന്നും അവിടെ കിട്ടാനേ ഇല്ല. ഒരു മാർക്കറ്റുകളിലും ഒരു കടകളിലും തന്നെ അതിൻ്റെ ലഭ്യത കുറവ്. ഇങ്ങനെ ജനം, അതായത് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അരിക്ക് പോലും വില എത്രയോ കൂടി, ഒരു മൂന്ന് മടങ്ങ് വിലയാണ് ഇപ്പോൾ. പണ്ട് ശ്രീലങ്ക 80 rupees കിട്ടുന്ന അരി ഇപ്പം 240-290 ഇങ്ങനെയൊക്കെയാണ്. കാരണം പ്രധാനം എന്താണ്? അവർക്ക് ഈ ഡോളർ കൊടുക്കാതെ പല നമ്മൾ കിട്ടുന്ന മനസ്സിലാക്കുന്നത് കപ്പലുകൾ, അരിയായാലും മറ്റ് ഭക്ഷ്യസാധുക്കൾ, അവശ്യ ഭക്ഷ്യ സാധനങ്ങളുമായിട്ട് കപ്പലുകൾ തുറമുഖത്ത്, കൊളംബോ തുറമുഖത്ത് വന്ന് അടിഞ്ഞു കിടക്കുമ്പോൾ പക്ഷേ അവിടുന്ന് കൊണ്ട് കൊണ്ടാൻ കഴിയുന്നില്ല. കാരണം അവർക്ക് കൊടുക്കേണ്ട ഡോളർ അത് ആ രാജ്യത്തില്ല. 51 billion എന്നൊക്കെയാണ് പറയുന്നത്. അവരുടെ കൊടുക്കേണ്ടത് കടത്തിലാണ് ശ്രീലങ്ക മുങ്ങി നിൽക്കുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു? അവർ വിദേശ നാണ്യ ശേഖരം അവർക്ക് ഒട്ടുമില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു വെറും 15 billion മറ്റോ അവരുടെ കയ്യിലുള്ളൂ. അത് സമയത്ത് കടം തന്നെ 51 billion. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് അത് സംഭവിച്ചത്? തീർച്ചയായും ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന രാജ്യമാണ്. ഈ പ്രതിസന്ധിയിൽ നിന്ന് പെട്ടെന്ന് കരകയറാൻ അവർക്ക് കഴിയുന്നില്ല. ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആകെ ഒരു വരുമാനം ഈ ടൂറിസം എന്നാണ്. ടൂറിസമാണ് അവരുടെ പ്രധാന വരുമാനം. അതുമാത്രമല്ല, പിന്നെ അവർക്ക് കിട്ടുന്നത് അവരുടെ പുറത്ത് മറ്റേ പുറത്തു പോയിട്ടുള്ള ലേബർ, അതാണ് പ്രധാനമായിട്ട് ശ്രീലങ്കൻ ആളുകൾ, അതായത് സ്ത്രീകൾ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് കൺട്രീസിലൊക്കെ പോയി അവിടെ ജോലി ചെയ്ത് അങ്ങനെ കിട്ടുന്ന അയക്കുന്ന കുറേ പണം, ഇതൊക്കെയാണ് അവരുടെ പ്രധാന വരുമാനം. ഈ വരുമാനമൊക്കെ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് കോവിഡ് കാലം അവർക്ക് സുനാമി സംഭവിച്ചു. അതിനുശേഷം അതായത് അവിടുത്തെ വംശീയ യുദ്ധം അവസാനിച്ച് ശ്രീലങ്ക ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അവരുടെ സാമ്പത്തിക സ്ഥിതിയും മറ്റെല്ലാ കാര്യങ്ങളും സമാധാനമൊക്കെ പുനഃസ്ഥാപിച്ച ശേഷം ശ്രീലങ്ക പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു സമയമായിരുന്നു. അപ്പോഴാണ് ഈ കോവിഡ് വന്ന 2 വർഷമായിട്ട് ഒരൊറ്റ ടൂറിസ്റ്റുകളും ഒരു സഞ്ചാരികളും ശ്രീലങ്കയിലേക്ക് കടന്നില്ല. ശ്രീലങ്ക അത്ര സുന്ദരമായൊരു സ്ഥലമാണ്, അവിടെ വിനോദസഞ്ചാരികളുടെ ഒരു പരദീസിയാണ്, അത് സംശയമില്ല. ഏറ്റവും കുറഞ്ഞ ചെലവിൽ ആൾക്കാർക്ക് അവിടെ വിനോദസഞ്ചാരത്തിനുള്ള ഒരു യാത്ര, ഒരു വഴി, ഒരു സ്ഥലമായിട്ട് ഇവൻ പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രീസിലും യൂറോപ്യൻ കൺട്രീസിലും എന്നൊക്കെ ധാരാളം ആൾക്കാർ വന്നു. ഒരുപക്ഷെ കേരളത്തിനെ കാട്ടിലൊക്കെ സുന്ദരമായിട്ടുള്ള സ്ഥലമാണ്. അവർക്ക് താമസിക്കാനും അതിനുള്ള സൗകര്യങ്ങളും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് ശ്രീലങ്ക. അതുകൊണ്ട് തന്നെ ധാരാളം, അതായത് വിദേശ സഞ്ചാരികളിൽ കിട്ടുന്ന പണം കൊണ്ടാണ് അവർ ഏറ്റവും കൂടുതൽ ഒരു വരുമാന മാർഗം. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും ഇതാണ്, എന്തുകൊണ്ടാണ് അവിടെ ഇങ്ങനെയുള്ളൊരു സംഭവം, ഒരു സ്ഥിതിഗതികളുള്ളത്? അവിടെ രാജപക്ഷെ കുടുംബമാണ് അവിടുത്തെ ഭരണാധികാരികൾ, അതായത് മഹീന്ദ്ര രാജപക്ഷെ, ഗോട്ടബായ രാജപക്ഷെ, നമൽ രാജപക്ഷെ, അങ്ങനെ ഇതൊക്കെ ഒരു കുടുംബമാണ്. അതായത് മഹീന്ദ്ര രാജപക്ഷെ 2004 മുതൽ പ്രസിഡന്റായിരുന്നു. 2 വർഷം 2 terms 2015 വരെ അദ്ദേഹം പ്രസിഡന്റായിരുന്നു. 2004 പ്രസിഡന്റായപ്പോൾ അദ്ദേഹം എടുത്ത ചില
കർക്കശ തീരുമാനങ്ങൾ എന്തായാലും വേണ്ടില്ല, തമിഴുകാരെ അടിച്ചൊതുക്കണം. അങ്ങനെ അത് LTTE എന്നുള്ള ആ സംഘടന ആ പ്രഭാകരനെ ഉന്മൂല നാശം ചെയ്യണം എന്നുള്ള പ്രതിജ്ഞ എടുത്തിട്ടാണ് മഹിന്ദൻ രാജപക്ഷെ പ്രസിഡന്റ് ആയിട്ടുള്ളത്. അതേസമയത്ത് എന്താണ് അതിന് സിംഹളക്കാരുടെ മുഴുവൻ സപ്പോർട്ടും അദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ തമിഴരെ പ്രത്യേകിച്ച് മാറ്റി നിർത്തിയിട്ട് ഒരു സിംഹള ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു മഹിന്ദ രാജപക്ഷെ. 2009 മെയ് മാസത്തിൽ പ്രഭാകരന്റെ മരണത്തോടു കൂടിയിട്ട് അത് അദ്ദേഹം വിജയിക്കുകയുണ്ടായത്. ആ വിജയ കൊടി നാട്ടിയിട്ടാണ് മഹിന്ദ രാജപക്ഷെ അധികാരത്തിൽ തുടർന്നത്. അപ്പോൾ എല്ലാവിധ ശ്രീലങ്കക്കാരിലും മുഴുവൻ അദ്ദേഹത്തിന് ഒരു കൺകണ്ണിലെ രാജാവായിരുന്നു. കാരണം കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളോളം തമിഴ് യുദ്ധത്തിൽ വംശീയ യുദ്ധത്തിൽ ഏകദേശം 100,000+ ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ 3 പതിറ്റാണ്ടുകളോളം സിംഹള തമിഴ് വംശീയ യുദ്ധം അവസാനിപ്പിച്ചതിൻ്റെ ഒരു 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 നേട്ടം മഹിന്ദ രാജപക്ഷെ ഉയർത്തിക്കാട്ടി. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ മുഴുവൻ, പ്രത്യേകിച്ച് സിംഹളക്കാർ മുഴുവൻ അദ്ദേഹത്തെ ഒരു രാജാവായിട്ട് ഒരു വലിയൊരു വീരപുരുഷനായിട്ട് കണക്കാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. അതിൻ്റെ കൊടു മറ്റേ ആ ഒരു അഹങ്കാരത്തിലാണ് അദ്ദേഹം ഭരിച്ചിരുന്നത്. 2014 എന്താ പതിനാല് 15 എന്താ സംഭവിച്ചത്? രണ്ട് അദ്ദേഹത്തിൻ്റെ എതിരാളി, അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലുള്ള മറ്റൊരാളാണ് പിന്നെ അദ്ദേഹത്തിന് എതിരായിട്ട് നിന്ന് അദ്ദേഹത്തിൻ്റെ ആ തെരഞ്ഞെടുപ്പ് 2015 തെരഞ്ഞെടുപ്പിൽ തോൽക്കുകയും ചെയ്തു. വീണ്ടും എന്താണ് സംഭവിച്ചത്? 2019 അദ്ദേഹം ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ, അതായത് ഇദ്ദേഹത്തിന് പ്രധാനമന്ത്രിയായി ഒരു രണ്ട് പ്രസിഡന്റായി കഴിഞ്ഞാലും പ്രധാനമന്ത്രിയാവാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അനുജനെ ഗോട്ടബായ രാജപക്ഷെ പ്രസിഡന്റാക്കി. അദ്ദേഹം 2019 ഗോട്ടബായ രാജപക്ഷെ പ്രസിഡന്റായി ഇദ്ദേഹത്തിൻ്റെ അനുജൻ. അദ്ദേഹം എന്ത് ചെയ്തു? രാജപക്ഷെ, മഹിന്ദ രാജപക്ഷെ സ്വന്തം ജ്യേഷ്ഠനെ പ്രധാനമന്ത്രിയാക്കി നിയമിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു രാജകുടുംബം, അല്ല ഒരു ആ രാജപക്ഷെ കുടുംബമായി മാറി. അദ്ദേഹത്തിൻ്റെ മറ്റൊരു അനുജൻ ധനകാര്യമന്ത്രിയായി, വേറൊരു അനുജൻ ഡിഫൻസ് സെക്രട്ടറിയായി. എല്ലാ ബോർഡുകളിലും എല്ലാ പ്രധാന സ്ഥാപന ഭരണസ്ഥിര കേന്ദ്രങ്ങളിലൊക്കെ രാജപക്ഷെക്കാരുടെ കുടുംബവും കുടുംബാംഗങ്ങളും സിൽബന്ധികളും പാർലമെൻറ്റ് മെമ്പേഴ്സ് അടക്കം അങ്ങനെ മൊത്തത്തിൽ രാജപക്ഷെ ആണ് അവിടെ ഭരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് അവർ ചൈനയോടുകൂടി വളരെ അടുത്ത്. അതേപോലെ നമുക്ക് ഇന്ത്യയോട്, ശ്രീലങ്ക എപ്പോഴും ഇന്ത്യയോടൊരു ഇന്ത്യയാണ് അവരൊരു എല്ലാ കാര്യങ്ങൾക്കും ഒറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു രാജ്യം ഇന്ത്യയായിരുന്നു. ഇന്ത്യയുടെ വലിയൊരു സുഹൃത്തുമായിരുന്നു. ഈ രാജപക്ഷെയാണ് അവസാന സമയത്ത് ചൈനയോട് അടുപ്പം കൂടുതൽ മാറ്റി അവിടുന്ന് വേണ്ടത്ര കടമെടുത്തു, കുറേ കാര്യങ്ങൾ ചെയ്തു. പോർട്ട്, കൊളംബോ പോർട്ട് അവർക്ക് തീരെഴുതി കൊടുത്തു. 99 വർഷക്കാലത്തേക്ക് നിങ്ങൾ എന്ത് വേണമെങ്കിൽ ഇവിടെ ചെയ്തോളൂ. അങ്ങനെ അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ രാജപക്ഷെയുടെ ജന്മസ്ഥലമായ ഹമ്പന്തോട്ടയിലൊരു വലിയൊരു വിമാനത്താവളമുണ്ടാക്കി, അവിടെ വലിയൊരു പോർട്ട് ഉണ്ടാക്കി. ഇതൊക്കെ എത്ര കോടിക്കണക്കിന് ഡോളർ ചെലവാക്കിയിട്ട്. അപ്പോൾ അവർക്കാണെങ്കിൽ ശ്രീലങ്ക എന്ത്, അല്ല ചൈനയ്ക്കാണെങ്കിൽ അത് വലിയ സന്തോഷമായി. കാരണം അവർക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അവിടെ ആധിപത്യം സ്ഥാപിക്കാൻ പറ്റി, അവരുടെ കാലടിപ്പാടുകൾ ഉറപ്പിച്ചു നിൽക്കാനുള്ള സ്ഥലവുമായി അവർക്ക് ശ്രീലങ്ക. അങ്ങനെ അവരെല്ലാം ഒരു പക്ഷേ ഒരു തരത്തിൽ പറഞ്ഞാൽ ശ്രീലങ്ക, ചൈന അവിടെ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങി. അതൊക്കെ അപ്പോഴൊക്കെ ആണെങ്കിലും ഈ രാജപക്ഷെ കുടുംബം ജനങ്ങളുടെ കാര്യത്തിൽ അവർക്കൊരു പ്രധാനമായിട്ടുള്ള ഒരു വിഷൻ, അതായത് ഒരു ദീർഘവീക്ഷണം, എങ്ങനെ നമ്മുടെ ജനങ്ങളുടെ കാര്യങ്ങൾ നേരെയാക്കണം എന്നുള്ള അവർക്കൊരു ഇതുണ്ടായിരുന്നില്ല, ഒരു ചിന്താഗതി ഉണ്ടായിരുന്നില്ല. അതേ വലിയ വലിയ പ്രോജക്റ്റുകൾ ചൈനയ്ക്ക് കൊടുക്കുന്നു, അതിന് കിട്ടിയ കിക്ക് ബാക്ക് ആയിട്ടുള്ള കാശ് പണം അവർ സ്വരൂപിക്കുന്നു. അങ്ങനെ രാജപക്ഷെ കുടുംബം വലുതായി എന്നല്ലാതെ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല. മാത്രമല്ല അദ്ദേഹം എന്ത് ചെയ്താൽ, പ്രത്യേകിച്ച് ഒരു സുപ്രഭാതത്തിലെ വളം, ഫെർട്ടിലൈസേഴ്സ്, കെമി അതൊക്കെ നിരോധിച്ചു. ഇനി വേണ്ട, ഇനി ഇവിടുത്തെ ജൈവവളം മാത്രം വെച്ച് ജനങ്ങൾ കൃഷി ചെയ്താൽ മതി, കർഷകർ കൃഷി ചെയ്താൽ മതി. അതുകൊണ്ട് രാസവളങ്ങളുടെ ഇറക്കുമതി നിരോധിച്ചു. അപ്പോൾ അതുകൊണ്ടൊക്കെ എന്താ സംഭവിച്ചത്? അവിടെ കൃഷി ഉൽപ്പാദ്യം പൂർണ്ണമായി മുടങ്ങി. ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർ ഈ രാസവളം ഉപയോഗിക്കേണ്ട എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് കാലങ്ങളെടുക്കും. ജൈവ കൃഷിയിലേക്ക് മാറുമ്പോൾ കുറേ സമയമെടുക്കും. അതിനൊന്നും സമയം കൊടുക്കാൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ടായി. അപ്പോൾ എന്ത് ചെയ്തു? ഭക്ഷ്യോൽപാദനം പാടെ നിലച്ചു, വേറെ വിദേശ നാണയ വരുമാനം ഇല്ലാതെയായി. അങ്ങനെ ഒരു കടക്കെണിയിൽ, അതൊരു ഡെറ്റ് ട്രാപ്പ് കടക്കെണിയാണ് ഉണ്ടായത്. അത് ചൈന ആണ് വരുത്തി തീർത്തത്. രാജപക്ഷെക്ക്
ചൈനയോടുള്ള അടുപ്പം കൊണ്ടുണ്ടായി. ആ ട്രാപ്പിൽ അവർ വീണു. ഇവരാണെങ്കിൽ ചൈന വേണ്ടത്ര പണം കൊടുത്തപ്പോൾ ഇവർ കണ്ണ് മഞ്ഞളിച്ചു. പിന്നെ അവരൊന്നും നോക്കിയില്ല. അവർ വേണ്ടത്ര കാര്യങ്ങൾ ചെയ്തു പോയി ചൈന. അപ്പോൾ അതേസമയത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ യാതൊരു കാര്യങ്ങളും അവിടെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ശ്രീലങ്കയിലത്തെ എന്തുകൊണ്ട് സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുവാനോ പണം സാധനങ്ങൾ കിട്ടാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അദ്ദേഹം ശ്രദ്ധ ചെലുത്തിയില്ല. അതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ കാണുന്നത്. ഇത് കഴിഞ്ഞ ഒരു വർഷമായിട്ട്, ഇതിപ്പോൾ പെട്ടെന്ന് രണ്ടു വർഷം മാസം കൊണ്ട് ഉണ്ടായിട്ടുള്ളതല്ല. പക്ഷേ ഈ രണ്ട് മാസം കൊണ്ട് ജനങ്ങൾക്ക് പൊറുതി മുട്ടിയപ്പോൾ അവരെന്താ സംഭവിച്ചത്? അവരെല്ലാം ഈ രാജപക്ഷയ്ക്കോട് എതിർ തിരിഞ്ഞു. ഈ ശൃംഖല, അതായത് കുറച്ച് കാലം മുമ്പേ ഈ രാജ മറ്റേ പ്രഭാകരനെ ഉന്മൂലനാശം ചെയ്ത് ഒരു വീരപുരുഷനായി മാറ്റിയ ഈ ശൃംഖല ജനതമാണ്, ഈ ശൃംഖല ജനതയാണ് ഈ രാജപക്ഷയോട് അധികാരത്തു നിന്ന് ഒഴി മാറിപ്പോകാനും ഈ രാജ്യം വിട്ടു പോകാൻ തന്നെ പോകാനും പറയുന്നത്. ഈ അത് അതുകൊണ്ടാണ് അവർ രണ്ട് മാസം മുമ്പേ അവർ പ്രക്ഷോഭം, അതായത് ശ്രീലങ്കയിൽ മുഴുവൻ പ്രക്ഷോഭം അവർ നടത്തി. ഇപ്പോഴും ആ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജപക്ഷെ ഇറങ്ങാതെ ഈ അവരെ പ്രക്ഷോഭം അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവസാനം ഗതികെട്ടിട്ടാണ് മഹീന്ദർ രാജപക്ഷെ പ്രധാനമന്ത്രി താഴെ ഇറങ്ങിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുജൻ പ്രസിഡന്റായിട്ട് ഗോട്ടബായ ഇപ്പോഴും അധികാരത്തിൽ തുടരുകയാണ്. അപ്പോൾ ഈ പ്രക്ഷോഭം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. കാരണം അവരുടെ ഒരു ഡിമാൻഡ് ഈ ഗോട്ടബായയും കൂടിയും രാജിവെക്കണമെന്നാണ്. പക്ഷേ അത് അദ്ദേഹം തയ്യാറല്ല. അദ്ദേഹം ഒരു ചെറിയ കുറുക്കു വഴി കണ്ടെത്തി. റണിൽ വിക്രമസിംഗെ, അതായത് യുണൈറ്റഡ് നാഷണൽ പാർട്ടി, ഒരു മെയിൻ ഓപ്പോസിഷനായിട്ടുള്ള ഒരു പാർട്ടിയിലെ ഒരു നേതാവിനെ യു എൻ പിയുടെ റണിൽ വിക്രമസിംഗെ പ്രധാനമന്ത്രിയാക്കി. പക്ഷേ ഈ യു എൻ പിയിലത്തെ ഈ റണിൽ വിക്രമസിംഗെ കഴിഞ്ഞ ഇലക്ഷനിൽ 2019 ഇലക്ഷനിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഒറ്റ സീറ്റ് പോലും കിട്ടിയില്ല. പക്ഷേ അവിടെ ഈ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു സ്ഥിതിയുണ്ട്. അതായത് എത്ര വോട്ട് കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ പാർലമെൻറ്റിൽ. അങ്ങനെയാണ് ഈ റണിൽ വിക്രമസിംഗെ ഒരു പാർലമെൻറ്റേറിയൻ ആയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് യാതൊരു, പക്ഷേ അതേസമയത്ത് ഈ റണിൽ വിക്രമസിംഗെ ഒരുപാട് 5 തവണ പ്രധാനമന്ത്രിയായിരുന്ന ഒരാളാണ് ഈ റണിൽ വിക്രമസിംഗെ. അദ്ദേഹത്തിന് കുറച്ച് ജനസമ്മതിയുണ്ട്. പക്ഷേ എന്തോ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം രാജപക്ഷയുടെ ആ വെന്നിക്കൊടി നീ പാലിച്ച് നടക്കുന്ന കാല സമയത്ത് ഇയാളുടെ പാർട്ടിക്ക്, റണിൽ വിക്രമസിംഗിൻ്റെ പാർട്ടിക്ക് ഒന്നും സീറ്റ് നേടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് കുറച്ചുകൂടിയൊക്കെ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക വിദഗ്ധനാണ്, പാശ്ചാത്യ രാജ്യങ്ങളും മാത്രമല്ല പ്രത്യേകിച്ച് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം, അദ്ദേഹത്തിന് വളരെ നല്ല ബന്ധമുണ്ട് ഈ റണിൽ വിക്രമസിംഗെക്ക്. അപ്പോൾ ഈ റണിൽ വിക്രമസിംഗാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. അപ്പോൾ അദ്ദേഹം കുറച്ചുകൂടിയും കാര്യക്ഷമതയോട് കൂടിയിട്ട് രാജ്യം ഭരിക്കാൻ കഴിവുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് പരിചയമുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ ഇപ്പോഴും അങ്ങനെ ഒരു ജനസമ്മതനായ ഒരാളെ ഇദ്ദേഹം അവിടെ ശ്രീലങ്കയിൽ എങ്ങനെ വെച്ചാൽ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്നുള്ള ഒരു പ്രധാനമന്ത്രിക്ക് ജയിക്കുക, ഇവിടുത്തെ ഇന്ത്യയിൽ മാത്രം ഇന്ത്യയിലെ പോലെയല്ല ശ്രീലങ്കയിലത്തെ ഭരണ സംവിധാനം. അവിടെ ഒരു പ്രസിഡന്റിനെ എക്സിക്യൂട്ടീവ് പ്രസിഡൻസിയാണ്. ആരെ വേണമെങ്കിലും വിളിച്ചിട്ട് ഒരു ദിവസം നടന്നു പോകുന്ന ഒരാളെ വിളിച്ചിട്ട് ഞാൻ നാളെ നിങ്ങളെ പ്രധാനമന്ത്രി ആക്കാം എന്ന് പറഞ്ഞാൽ സാധിക്കും. അങ്ങനെ അപ്പോൾ ഈ ഭൂരിപക്ഷം അദ്ദേഹത്തിന് കിട്ടണമെന്നില്ല. എങ്കിലും പ്രസിഡന്റിൻ്റെ അധികാരം ഉപയോഗിച്ച് ആരെ വേണമെങ്കിലും അവിടെ പ്രധാനമന്ത്രിയാക്കാം. അങ്ങനെ ഒരു ഒരു വ്യവസ്ഥിതിയാണ് അവിടെ. ഇന്ത്യയിലെ പോലെയല്ല, അവിടെ ഒരു എക്സിക്യൂട്ടീവ് പ്രസിഡൻസിയാണ്. എല്ലാ അധികാരങ്ങളും പ്രസിഡന്റിലാണ് ശ്രീലങ്കയിൽ. അതുകൊണ്ടാണ് ഈ ഇദ്ദേഹത്തിനെ അദ്ദേഹം പ്രധാനമന്ത്രിയാക്കി. പക്ഷേ പ്രധാനമന്ത്രിക്ക് മറ്റു തരത്തിലുള്ള സപ്പോർട്ടുകളൊന്നും ഇല്ലെങ്കിൽ കൂടി പ്രസിഡന്റ് ഒരു ഒപ്പിട്ട് നിങ്ങളെ ഞാൻ പ്രധാനമന്ത്രി ആക്കി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. ഇപ്പോൾ അങ്ങനെയാണ് നീങ്ങുന്നത്. പക്ഷേ പ്രക്ഷോഭം അവസാനിച്ചിട്ടില്ല. അത് വീണ്ടും അവർ പറയുന്നത് മറ്റേ രാജപക്ഷം കൂടിയും, അതായത് പ്രസിഡന്റും കൂടി ഇറങ്ങണം എന്നുള്ള ഇതിലാണ്. പക്ഷേ ഇന്ത്യ ഇപ്പോൾ അടുത്തുള്ള മറ്റ് രാജ്യങ്ങൾ ഈ റണിൽ വിക്രമസിംഗയുടെ ഭരണ പരിചയം കൊണ്ട് അദ്ദേഹം പല രാജ്യങ്ങളുമായിട്ട് ഇപ്പോൾ സംസാരിക്കുന്നു. ഇന്ത്യയായിട്ട് പ്രത്യേകിച്ച് ജപ്പാൻ, US അങ്ങനെയുള്ള രാജ്യങ്ങളായിട്ട് സംസാരിച്ച് അവരൊക്കെ ഇപ്പോൾ ജപ്പാനും ഇന്ത്യയും ഇന്ത്യ ധാരാളമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അരി ആയാലും വേണ്ടില്ല, ഇന്ധനങ്ങളായാലും വേണ്ടില്ല, മരുന്നുകളായാലും വേണ്ടില്ല, എത്രയോ ഷിപ്പ്മെൻ്റ് ഇപ്പോൾ ശ്രീലങ്കയ്ക്ക് അയച്ചു ഇന്ത്യയെന്ന്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അവിടെ ഒരു സമാധാനം, ഒരു ഒരു ആശ്വാസം ജനങ്ങൾക്ക് കിട്ടിയെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അടുത്ത് തന്നെ ജപ്പാനുമായിട്ടുള്ള വെച്ചാൽ ഇന്ത്യയും ജപ്പാനും കൂടി ഒരുമിച്ചിരുന്ന് തീരുമാനിക്കുന്നു എങ്ങനെയാണ് നമുക്ക് ശ്രീലങ്കയെ സഹായിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ കുറച്ച്, പക്ഷെ അത് പെട്ടെന്ന് ആവാൻ പോകുന്നതല്ല. കാരണം ഇതൊന്നും അവിടെ ശ്രീലങ്കയിലെ ഈ വിഷമം, ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുക എന്ന് പറയുന്നത് അതിന് കുറച്ച് സമയങ്ങൾ പിടിക്കും. അത് അടുത്ത കുറച്ച് കാലത്തേക്ക് വളരെ ബുദ്ധിമുട്ടാണെന്ന് പ്രധാനമന്ത്രി റണിൽ വിക്രമസിംഗെ തന്നെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ അത്ര ഒരു വിഷമ സ്ഥിതി അവിടെ വന്നു, അതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. പക്ഷേ അതിന് കുറച്ച് കാലം കൂടി അവിടുത്തെ ജനത ഈ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.